Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Allahumma salli ala Sayyidina Muhammadin al-Fatih lima ughliq wal-Khatim lima sabq nasir al-haq bil-haq wal-hadi ila suratik al-mustaqim wa ala alihi haqq qadrihi wa miqdarihi al-azim. Inshallah, ere video lode parayunnathu swalath ennu parayunna habibaya rasulullah sallallahu alaihi wasallam thangalude melulladaya വളരെ മൂല്യവത്തായ ഈ ഒരു കർമ്മം ഒരു വ്യക്തി ചെയ്താൽ, ഈ ഒരു സ്വലാത്ത് ഒരു വ്യക്തി ചൊല്ലിയാൽ അവനിക്ക് ലഭിക്കുന്ന 25 ഗുണങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട്, അവയൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നില്ല. അതിലെ 25 ഗുണങ്ങളെക്കുറിച്ചാണ് ഇൻഷാല്ലാ പറയുന്നത്. പറഞ്ഞു വന്നത് ഈ സ്വലാത്ത് എന്നുള്ളത് അതിലുണ്ട് എല്ലാം. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോഴാണ് അവകളെ തിരിച്ചറിയാനുള്ളതായ ഒരു മനോഭാവം, ഒരു മനസ്സ് ഇൻഷാല്ലാ നമുക്ക് കൈവരികയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്ത് നമ്മുടെ സിരകളിലൂടെ ഒഴുകുന്ന രക്തത്തെപ്പോലെ നമ്മുടെ നാവിലൂടെ ചലിക്കുന്ന ഒരു മന്ത്രമായി കൊണ്ടു നടക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ സ്വലാത്ത് ഒരുപാട് ഒരുപാട് ചൊല്ലാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ആ സ്വലാത്തിലൂടെ അടുക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ഇൻഷാല്ലാ നമുക്ക് ആ 25 ഗുണങ്ങളെക്കുറിച്ച് പറയാം. ഒന്നാമത്തെ ഗുണം എന്നുള്ളത്, ഒരു വ്യക്തി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അവൻ ചെയ്യുന്നത് അല്ലാഹുവിൻ്റെ ആ ഒരു കൽപ്പന അനുസരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞതാണ് സ്വലാത്ത് ചൊല്ലാൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഞാനും മലായിക്കത്തുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഈമാനുള്ള സത്യവിശ്വാസികളെ നിങ്ങളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലുവിനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. ഇന്ന അല്ലാഹ വ മലായിക്കത്തുഹു യുസ്വല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഇതാണ് അല്ലാഹു നമ്മോട് പറഞ്ഞത്. ഈ ഒരു കൽപ്പന നമ്മൾ ഈ ഒരു സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ നമ്മൾ അനുസരിക്കുകയാണ്. ഇതാണ് ഒന്നാമത്തെ ഗുണം. അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന രണ്ടാമത്തെ ഗുണം എന്നുള്ളത് അല്ലാഹുവിനോട് സ്വലാത്തിൽ യോജിക്കുക എന്നുള്ളതാണ്. അഥവാ അല്ലാഹു ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലാഹുവും അവൻ്റെ മലായിക്കത്തുകളും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു ചെയ്യുന്ന ഒരു പണി അല്ലാഹുവിൻ്റെ അടിയാന്മാരായ നമ്മളും നമ്മുടെ ഖാലിക്കായ അല്ലാഹുവിനോട് യോജിച്ച് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ഗുണം എന്നുള്ളത്. അതുപോലെ തന്നെ സ്വലാത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ ഗുണം എന്നുള്ളത് സ്വലാത്ത് ചൊല്ലുന്നത് അല്ലാഹുവിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ കാരണമാകുകയാണ്. അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള ഒരു കർമ്മമാണ്. അതിലുപരി അല്ലാഹുവും അവൻ്റെ മലായിക്കത്തുകളും ചെയ്യുന്ന കർമ്മമാണ്. അപ്പോൾ അതിന് അല്ലാഹു ഒരിക്കലും അനുഗ്രഹങ്ങൾ നൽകാതിരിക്കില്ല. ആ പണി ആര് ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അനുഗ്രഹങ്ങളെ കൊണ്ട് പൊതിയും ഇൻഷാല്ലാ. തീർച്ചയാണ് പറഞ്ഞു വന്നത് ഇങ്ങനെ നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ അതിൻ്റെ ഒരു ഭാഗമായി നമുക്ക് അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ, അള്ളാഹുവിൻ്റെ ഫളൽ ലഭിക്കാൻ ഇൻഷാല്ലാ കാരണമാകും. ഒരു വ്യക്തി സ്വലാത്ത് ചൊല്ലിയാൽ അവനക്ക് ലഭിക്കുന്ന നാലാമത്തെ ഗുണം എന്നുള്ളത് അവൻ്റെ 10 പദവി ഇൻഷാല്ലാ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി കൊടുക്കും. ഇതാണ് നാലാമത്തത്. അതുപോലെ അഞ്ചാമത്തെ ഗുണം എന്നുള്ളത് അവൻ്റെ നന്മയുടെ ഏടിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 10 ഗുണങ്ങൾ രേഖപ്പെടുത്തിക്കും. ഇതാണ് അഞ്ചാമത്തെ ഗുണം. അതുപോലെ ആറാമത്തെ ഗുണം എന്നുള്ളത് അവൻ്റെ 10 ദോഷങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഒരു വ്യക്തി സ്വലാത്ത് ചൊല്ലിയാൽ അവനക്ക് ലഭിക്കുന്ന 7ാമത്തെ ഗുണം എന്നുള്ളത് ആ സ്വലാത്ത് അവൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാൻ അതൊരു കാരണമാകും ഇൻഷാ അല്ലാ. അവൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടും എന്നുള്ള കാര്യം അവനക്ക് പ്രതീക്ഷിക്കാം ഇൻഷാ അല്ലാ. ഇതാണ് സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്നതായ ഒരു വളരെ പ്രധാനപ്പെട്ട 7ാമത്തെ ഗുണം എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു വ്യക്തി സ്വലാത്ത് ചൊല്ലിയാൽ അവനക്ക് ലഭിക്കുന്ന 8ാമത്തെ ഗുണം എന്നുള്ളത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഷഫാഅത്തിന് അർഹതയുള്ള ഒരു വ്യക്തിയായി അവൻ മാറുന്നു. ആ സ്വലാത്തിലൂടെ അവനക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഷഫാഅത്ത് ഇൻഷാഅല്ലാ ലഭിക്കാൻ കാരണമാകുന്നു. ഇതാണ് 8ാമത്തെ ഗുണം എന്നുള്ളത്. 9ാമത്തെ ഗുണം എന്നുള്ളത് അവൻ്റെ ന്യൂനതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെക്കുന്നു.
അവനെ അറിയാതെ ആരും കാണാതെ ചെയ്ത ഒരുപാട് തെറ്റുകളുണ്ടാകും, ഒരുപാട് ന്യൂനതകൾ അവനുണ്ടാകും. ആ ന്യൂനതകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളുടെ കൺവലയങ്ങളിൽ നിന്ന് ഇൻഷാ അല്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ സ്വലാത്തിൻ്റെ ഹക്ക് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെക്കുന്നു. ഇതാണ് ഒമ്പതാമത്തെ ഗുണം. അതുപോലെ തന്നെ ഒരു വ്യക്തി സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്ക് ലഭിക്കുന്ന പത്താമത്തെ ഗുണമാണ്, ആ വ്യക്തിയിലുള്ളതായ ദുഃഖങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റി കൊടുക്കുന്നു. അവൻ നേരിടുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ഇവകൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മഹ്റജ് ഇൻഷാ അല്ലാ ഈ സ്വലാത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. അതുപോലെ തന്നെ ഒരു വ്യക്തി സ്വലാത്ത് ചൊല്ലിയാൽ അവനക്ക് ലഭിക്കുന്ന പതിനൊന്നാമത്തെ ഗുണമാണ്, അവൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി അടുക്കുന്നു. അവൻ്റെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഇടയിലുള്ളതായ ആ ഒരു ഖുറൂബിന് ഈ ഒരു സ്വലാത്ത് കാരണമായിത്തീരുന്നു. ഇതാണ് പതിനൊന്നാമത്തെ ഗുണം. അതുപോലെ തന്നെ ഒരു വ്യക്തി സ്വലാത്ത് ചൊല്ലിയാൽ അവനക്ക് ലഭിക്കുന്ന പന്ത്രണ്ടാമത്തെ ഗുണമാണ്, അവൻ്റെ ആവശ്യ പൂർത്തീകരണത്തിന് ഈ സ്വലാത്ത് ഇൻഷാ അല്ലാ ഒരു കാരണമായിത്തീരും. അവൻ്റെ ഒരുപാട് ഹലാലായ മുറാദുകളൊക്കെ ഉണ്ടാകും, അവകളെല്ലാം പൂർണ്ണമായിട്ടും പൂവണിയാൻ വേണ്ടി, പൂർണ്ണമായും സാഫല്യത്തിൽ വരാൻ വേണ്ടി ഈ സ്വലാത്ത് ഇൻഷാ അല്ലാ അവനെ സഹായിക്കും. ഇതാണ് പന്ത്രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണം എന്നുള്ളത്. അതുപോലെ സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന പതിമൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്, ഒരു വ്യക്തി സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് ദാനത്തിൻ്റെയും അതുപോലെ ധർമ്മത്തിൻ്റെയും സ്ഥാനത്ത് ആ സ്വലാത്ത് നിൽക്കും. അവന് ചെയ്യുന്ന സ്വദഖായുടെ ഒരു മക്കാനിൽ ഈ സ്വലാത്ത് ഇൻഷാ അല്ലാ വാക്കിയാകുന്നതാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തി സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്ക് ലഭിക്കുന്ന പതിനാലാമത്തെ ഗുണമാണ്, അള്ളാഹുവിൻ്റെയും മലായിക്കത്തിൻ്റെയും അനുഗ്രഹം ഇൻഷാ അല്ലാ അവനിക്ക് ലഭിക്കാൻ ആ സ്വലാത്ത് കാരണമാകുന്നതാണ്. അള്ളാഹുവിൻ്റെയും അതുപോലെ അവൻ്റെ മലായിക്കത്തുകളുടെയും പൂർണ്ണമായ ഒരു അനുഗ്രഹം ഇൻഷാ അല്ലാ അവൻ്റെ ജീവിതത്തിൽ കളിയാടുന്നതാണ്. അതുപോലെ ഒരു വ്യക്തി സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്ക് ലഭിക്കുന്ന പതിനഞ്ചാമത്തെ ഗുണമാണ്, അവൻ്റെ ആത്മാവ് എല്ലാവിധ മോശത്തരങ്ങളിൽ നിന്നും എല്ലാവിധ മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്നും ഇൻഷാ അല്ലാ സംസ്കരിക്കപ്പെടുന്നതാണ്. അവൻ്റെ ഹൃദയം ഇൻഷാ അല്ലാ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ ശുദ്ധിയാകുന്നതാണ്. ഇതാണ് വളരെ പ്രധാനപ്പെട്ട, നാം ഏവരും ആഗ്രഹിക്കുന്ന, നമ്മുടെ നിത്യജീവിതത്തിൽ നാം എല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ആത്മാവ്, നമ്മുടെ അൽബ് ശുദ്ധീകരിക്കാൻ, നമ്മുടെ ഹൃദയം ശുദ്ധിയാവാൻ നമ്മൾ എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. ഇൻഷാ അല്ലാ ആ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ നമുക്ക് കൈവരിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ ഒരു വ്യക്തി സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്ക് ലഭിക്കുന്ന പതിനാറാമത്തെ ഗുണമാണ്, ഇൻഷാ അല്ലാ മരണത്തിന് മുമ്പ് അവനിക്ക് സ്വർഗം പ്രതീക്ഷിക്കപ്പെടാം. അവനക്ക് സ്വർഗം ലഭിക്കുമെന്ന പ്രതീക്ഷ ഇൻഷാ അല്ലാ അവനക്ക് മരണത്തിന് മുമ്പ് തന്നെ അവൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കാം. കാരണം അവൻ ചെയ്ത അമൽ അത് അള്ളാഹു ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട, വളരെ മൂല്യവത്തായ ഒരു അമലാണ്. അതുകൊണ്ട് തന്നെ അവനക്ക് സ്വർഗം ഇൻഷാ അല്ലാ പ്രതീക്ഷിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ ഒരു വ്യക്തി സ്വലാത്ത് ചൊല്ലിയാൽ അവനക്ക് നൽകപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഗുണമാണ്, അന്ത്യദിനത്തിലെ ഭയാനകതകളിൽ നിന്ന് ഇൻഷാ അല്ലാ അവനക്ക് പൂർണ്ണമായ രക്ഷയുണ്ടാകും. അവന് അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അന്ത്യദിനത്തിലെ എല്ലാ പ്രയാസങ്ങളും ഇൻഷാ അല്ലാ ഈ സ്വലാത്തിലൂടെ അവനക്ക് മറികടക്കാൻ സാധിക്കുന്നതാണ്. എന്ത് പ്രയാസമാണെങ്കിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള ഈ ഒരു വളരെ മൂല്യവത്തായ അമലാണ്. ഇതുകൊണ്ട് ഇൻഷാ അല്ലാ അവനക്ക് യാതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അവനക്ക് അതിൽ നിന്നെല്ലാം പൂർണ്ണമായ രക്ഷയുണ്ടാകും. അതുപോലെ തന്നെ ഒരു വ്യക്തി സ്വലാത്ത് ചൊല്ലിയാൽ അവനക്ക് ലഭിക്കുന്ന പതിനെട്ടാമത്തെ ഗുണമാണ്, ഇൻഷാ അല്ലാ പ്രതിഫലം സ്വലാത്ത് ചൊല്ലിയവനും അതുപോലെ തന്നെ കുടുംബക്കാർക്കും അതുപോലെ തന്നെ അയൽവാസികൾക്കും ലഭിക്കുന്നതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനൊരു സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്തിൻ്റെ പ്രതിഫലം എനിക്കും അതോടൊപ്പം എൻ്റെ കുടുംബക്കാർക്കും അതുപോലെ തന്നെ എൻ്റെ അയൽവാസികൾക്കും ആ സ്വലാത്തിൻ്റെ ഗുണം ഇൻഷാ അല്ലാ ലഭിക്കുന്നതാണ്. ഇതാണ് ഒരു വ്യക്തി സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്ക് ലഭിക്കുന്ന പതിനെട്ടാമത്തെ ഗുണം. നമുക്ക് സ്വലാത്ത് ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൽ ഫാത്തിഹ ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമ ലിമാ സബഖനാ സുല ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാതിക മുസ്തഖീം വ അലാ ആലിഹി ഹഖ് ഖദ്രിഹി വ മിഖ്ദാരിഹി അൽ അദീം.
അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഗുണമാണ് നമ്മൾ മറന്നുപോയതായ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിൽ വരാൻ വേണ്ടി ആ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ ഇൻഷാ അല്ലാ പൂർണ്ണമായിട്ടും എന്ത് കാര്യമാവട്ടെ നമ്മൾ നമ്മുടെ ഓർമ്മയിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന ഏത് കാര്യമാവട്ടെ അത് ഇൻഷാ അല്ലാ ഈ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഓർമ്മയിൽ വരുന്നതാണ്, നമുക്ക് ഓർമ്മ വരുന്നതാണ് ഇൻഷാ അല്ലാ. അതുപോലെ സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന 20-ാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫലമാണ്, ഒരു ഗുണമാണ്, ഒരു സദസ്സിൽ ആത്മീയമായ നിർവൃതി ഉണ്ടാകാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ സദസ്സിൽ സ്വലാത്ത് ചൊല്ലിയാൽ മതി. എന്നാൽ ഇൻഷാ അല്ലാ ആ സദസ്സ് ആത്മീയമായ നിർവൃതി കൊണ്ട് ഇൻഷാ അല്ലാ കളിയാടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന 21-ാമത്തെ ഗുണമാണ് ദാരിദ്ര്യമില്ലാതാകാൻ സ്വലാത്ത് നിമിത്തമാകുന്നു, സ്വലാത്ത് കാരണമാകുന്നുണ്ട്. നമ്മൾ അനുഭവിക്കുന്നതായ ദാരിദ്ര്യം, ഫഖ്ർ, ആ ഒരു ഫഖ്ർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ ഇൻഷാ അല്ലാ നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ മതി. അതിലൂടെ ആ ഒരു ഫഖ്ർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നതാണ്, ഇല്ലാതെയാകുന്നതാണ് ഇൻഷാ അല്ലാ. അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന 22-ാമത്തെ ഗുണമാണ് സ്വിറാത്ത് പാലത്തിൽ സ്വലാത്ത് നമുക്ക് പ്രകാശമായിത്തീരുന്നു ഇൻഷാ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന 23-ാമത്തെ ഗുണമാണ് ദുഷ്യ സ്വഭാവമുള്ള വ്യക്തി ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ഇൻഷാ അല്ലാ അവൻ്റെ മോശമായ സ്വഭാവം, അവൻ്റെ ദുഷ്യ സ്വഭാവം ഇല്ലാതാകാൻ ഈ സ്വലാത്ത് അവനക്ക് കാരണമായി, ഒരു നിമിത്തമായിത്തീരുന്നു ഇൻഷാ അല്ലാ. അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന 24-ാമത്തെ ഗുണമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാൻ ഈ ഒരു സ്വലാത്ത് കാരണമായിത്തീരുന്നു. അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന 25-ാമത്തെ ഗുണമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു തിരുസ്നേഹവും അവിടുത്തെ ഹുബ്ബും അതുപോലെ തന്നെ അവിടുത്തെ തിരു ഷഫാഅത്തും നമുക്ക് ലഭിക്കാൻ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് ഒരു നിമിത്തമായി, ഒരു സബബായിത്തീരുന്നു. ഇതാണ് ഒരു വ്യക്തി സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്ക് ലഭിക്കുന്ന 25 ഗുണങ്ങൾ. ഇനിയും ഒരുപാട് 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 ഗുണങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവകളൊക്കെ നമുക്ക് പറയാനും അതിലൂടെ ഒരുപാട് സ്വലാത്ത് ചൊല്ലാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാ ഈ 25 ഗുണങ്ങൾ നമ്മൾ കേട്ടു. ഇൻഷാ അല്ലാ ഇനി നമുക്ക് ഒരു 3 സ്വലാത്ത് ചൊല്ലാം. സ്വല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള സ്വലവാത്തുകളും അവയുടെ മഹത്വങ്ങളും അവയുടെ ഫലങ്ങളുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോകളിലായിട്ട് കണ്ടുമുട്ടാം. ഇല ലിഖാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഊസീകും ബിദ്ദുആ. സ്വല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.